കൊട്ടും കുരവയുമായി ദാ വന്നു ദേ പോയി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ബി ജെ പിയും സുരേന്ദ്രനും ഇപ്പോൾ എവിടെയാണ്? എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതും കാണിച്ചതുമൊക്കെ? ഉന്നതന്മാർ പാർട്ടിയിലെത്തും, അവരെ മത്സരിപ്പിക്കും, 35 സീറ്റുകൾ കിട്ടിയാൽ മതി, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾക്ക് തരണം, ഞങ്ങളിങ്ങെടുക്കുവോ? ഞങ്ങളിങ്ങെടുക്കാൻ മാത്രം പൊങ്ങിയില്ല. കേരളത്തിൽ 150 മണ്ഡലത്തിൽ നേരെ ജോയി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും നിർത്താനും പോലും കഴിവില്ലാത്തവരായി പോയല്ലോ ഈശ്വരാ ഈ ബി ജെ പിക്ക്. നിർത്താൻ ആളിനെ കിട്ടാഞ്ഞ് 2-3 മണ്ഡലത്തിൽ വരെയാണ് സുരേന്ദ്രൻ മത്സരിക്കേണ്ട ഗതികേടാണ്. ഒരു സംശയം, 2-ൽ ഒരിടത്തും ജയിക്കുമെന്ന് സുരയ്ക്ക് വിശ്വാസമില്ലേ? അതോ ആക്രാന്തം കൊണ്ടാണോ ഈ രണ്ടിടത്തും മത്സരിക്കുന്നത്? 140 മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെങ്കിലും ജയിച്ചു വന്നേനെ. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ വെറും തള്ളലാണെന്നും ഉണ്ടയില്ല വെടിയാണെന്നുമൊക്കെ. സ്ഥാനാർത്ഥികളെ കിട്ടാഞ്ഞ് ചാക്കുമായി കോൺഗ്രസ്സുകാരുടെ പുറകെ നടക്കുക അല്ലേ? ഇന്നലെ അത് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എം എ വാഗീത് വിളിച്ചു പറഞ്ഞു, ബി ജെ പി ഏജന്റുമാർ കോടികൾ വാഗ്ദാനം ചെയ്ത് തന്നെ സമീപിച്ചതായാണ് എം എ വാഗീത് പറഞ്ഞത്. ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാമെന്നും സംസ്ഥാനത്തെ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിപ്പിക്കാമെന്നും ഏജന്റുമാർ വാഗ്ദാനം ചെയ്തതായി വാഗീത് വെളിപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കളെ വലവീശി പിടിക്കാനായി ബി ജെ പി നേതാക്കൾ പ്രത്യക്ഷമായി രംഗത്തിറങ്ങുന്നില്ല, പകരം ഏജന്റുമാരെ നിയോഗിച്ചിരിക്കുകയാണെന്നും പ്രധാനപ്പെട്ട നേതാക്കളെ ബി ജെ പി ലക്ഷ്യമിടുന്നുവെന്നും വാഗീത് തന്നെ വ്യക്തമാക്കി. താൻ ബി ജെ പിയിലേക്കില്ല എന്ന കാര്യം അർത്ഥമുറിച്ച് പറഞ്ഞതായും വാഗീത് പറഞ്ഞു. അതൃപ്തരായ നേതാക്കളെയാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത്. ഒരിക്കൽ മാത്രമേ താൻ പാർട്ടിക്കെതിരെ നിന്നിട്ടുള്ളൂ, അത് 2001-ലാണ്. അതിൽ ഇന്നും പശ്ചാത്താപമുണ്ട്. ഒരിക്കൽ കൂടി അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വാഗീത് തറപ്പിച്ചു പറഞ്ഞു. ഇപ്പം മനസ്സിലായല്ലോ സുരേന്ദ്ര, അങ്ങനെയൊന്നും നിങ്ങളുടെ ചാക്കിൽ അന്തസ്സുള്ള കോൺഗ്രസ്സുകാർ കയറില്ല. ഇതിൽ പരം നാണമുണ്ടോ ഇങ്ങനെ ചാക്കുമായി നടക്കാൻ? കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്നും വരുന്ന ഉന്നതനായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ആ ഉന്നതൻ ഇതുവരെ ചാക്കിൽ കയറിയില്ല, ഇനി കയറുമോ എന്നും നിശ്ചയമില്ല. ഒടുവിൽ അവിടെയും സുര നോമിനേഷൻ കൊടുക്കേണ്ടി വരുമോ എന്തോ. അതുപോലെ മാനന്തവാടിയിൽ വീട്ടിലുറങ്ങിക്കിടന്ന യുവാവ് ടി വിയിൽ തൻ്റെ പേര് കേട്ട് ഞെട്ടിയുണർന്ന് നോക്കിയപ്പോഴാ താൻ ബി ജെ പി സ്ഥാനാർത്ഥി എന്നറിഞ്ഞത്. മുൻപ് എപ്പോഴോ ബി ജെ പിയുടെ ഓഫീസിന് മുന്നിലൂടെ പോയത് മാത്രമേ അറിയുള്ളൂ എന്നാണ് ഇത് കേട്ട ട്രോളന്മാർ പറയുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതറിഞ്ഞ് മണികണ്ഠൻ എന്ന മണിക്കുട്ടൻ പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കാൻ താല്പര്യമില്ല, ബി ജെ പിയുടെ പ്രഖ്യാപനം താൻ അറിയാതെയാണ് വന്നതെന്നുമാണ് ആ പാവം പയ്യൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല, വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി ചെയ്ത് കുടുംബവുമൊത്ത് ജീവിക്കാനാണ് ആഗ്രഹം. താൻ ബി ജെ പി അനുഭാവി അല്ലെന്നും ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടേയില്ലെന്നും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തീരുമാനം സന്തോഷത്തോടെ നിരസിക്കുകയാണെന്നും മണിക്കുട്ടൻ വ്യക്തമാക്കി. എന്ത് നല്ല ചെറുപ്പക്കാരൻ! ടി വി വാർത്തയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന മണിക്കുട്ടൻ എന്ന പേര് കേട്ടപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിളിക്കുന്നതും സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി സംസാരിക്കുന്നതും. ജില്ലയിലെ ഏറ്റവും വലിയ സമുദായമായ പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ എം ബി എക്കാരനാണ് ഈ 31 വയസ്സുകാരനായ മണികണ്ഠൻ. മാനന്തവാടി എടവക സ്വദേശിയാണ്. ചുണ്ടനും ചീരയുമാണ് മാതാപിതാക്കൾ. പാണ്ടിക്കടവ് പഴശ്ശി സ്കൂളിൽ, മാനന്തവാടി യു പി സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ് ഇപ്പോൾ. അതേസമയം ബി ജെ പിയിലെ സീനിയർ നേതാവായ ശോഭ സുരേന്ദ്രൻ്റെ പണി പശുവിൻപാലിൽ നൽകി. കേന്ദ്രം പറഞ്ഞിട്ടും ശോഭയ്ക്ക് സീറ്റ് നൽകിയില്ല. ശോഭയ്ക്ക് സീറ്റ് നൽകിയാൽ താൻ രാജിവെക്കുമെന്ന് വരെ സുര പറഞ്ഞതായാണ് അറിവ്. എന്നാൽ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളായ മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ഈ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ലഭിച്ചിരിക്കുന്നതെന്നും 2 സീറ്റിലും അദ്ദേഹത്തിന് ജയിക്കാനാകട്ടെ എന്നും ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേരളത്തിലെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ അവസരവും സുവർണാവസരവുമാണിത്. കെ ജി മാരാർക്കോ ഓ രാജഗോപാലിനോ കുമ്മനം രാജശേഖരനോ പോലും കിട്ടാത്ത സൗഭാഗ്യമാണ് സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം കനിഞ്ഞു നൽകിയിരിക്കുന്നത്. 2 സീറ്റിലും സുരേന്ദ്രൻ വിജയിക്കട്ടെ എന്ന് ശോഭ ആശംസിക്കുകയും ചെയ്തു. ഞാൻ മത്സരിക്കണമെന്ന്
കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പാർട്ടിയുടെ ഉന്നത നേതാവ് ഇന്നലെയും വിളിച്ചു മത്സര രംഗത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ പേര് എങ്ങനെ ഒഴിവായില്ലെന്ന് അറിയില്ല. ഏതായാലും ബി ജെ പിയുടെ പ്രചാരണത്തിൽ സജീവമാകും. ഒരുപാട് ബി ജെ പി അംഗങ്ങൾ വിജയിച്ച് നിയമസഭയിൽ എത്തുക എന്നതാണ് ഇപ്പോൾ എനിക്ക് മുന്നിലുള്ള കാര്യം. വളരെ വേദനയോടെയാണ് മഹിളാ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷിൻ്റെ വാക്കുകൾ കേട്ടത്. അതൊരു നീറുന്ന വേദനയാണ്. രാഷ്ട്രീയ രംഗത്തുള്ള പുരുഷന്മാർക്ക് പുനർചിന്തനത്തിനുള്ള സാഹചര്യം ഈ കാഴ്ചയിൽ നിന്ന് കിട്ടുമെന്ന് കരുതുന്നു. ഇതാണ് ശോഭ പറഞ്ഞത്. ശോഭ ഇത് പറഞ്ഞപ്പോൾ ശോഭയുടെ കണ്ണുകൾ നിറഞ്ഞു.